നമസ്കാരം ലൂക്ക് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയോടൊരു അനുഭവവും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊരു മെമ്പർഷിപ്പോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിയോട് ചേർന്നാലോ എന്ന് ആകെ തന്നെയുണ്ട് ചേട്ടൻ എന്താണ് അഭിപ്രായം ആ ഒരു പാർട്ടി കയറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പദവികൾ കിട്ടും നമുക്ക് എന്താണ് ഒരുപാട് ക്ഷേമ കാര്യങ്ങൾ കിട്ടും തല്ലിക്കൊന്നാലും നമ്മളെ രക്ഷിക്കാൻ സർക്കാരുണ്ട് എന്തും സുഖ ജീവിതം ജയിലിൽ നയിക്കാം ഞങ്ങൾക്ക് കൃത്യസമയത്ത് പൈസ എത്തിക്കും എന്നാലും ഞങ്ങൾ ചർച്ച ചെയ്തത് നമ്മൾ നിവേഷ് കുമാർ മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതാണ് സംശയിച്ചു അതല്ല ചെയ്യാനുള്ള ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് വല്ല ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ ഒരു മാധ്യമപ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പറയാനുള്ള വലിയ അവിടെ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല പിന്നെ ഒരു ജോലിയോടെ ഒരു ഇത് കാരണം അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു കാരണം ഈ ഒരു പണി വിട്ടിട്ട് മറ്റേ നമുക്ക് കുടുംബം പുലർത്താൻ പോലെ തന്നെ നമ്മൾ സംരക്ഷിക്കാം നമ്മളൊരു ഉന്നത പദവിയിലായിരിക്കണം കാരണം നമുക്ക് എന്താ പറയുക ഫൈവ് സ്റ്റാർ ഹോട്ടൽ സമാനമായ താമസ സൗകര്യം കൃത്യസമയത്ത് ഭക്ഷണം അതുപോലെ തന്നെ സംരക്ഷിക്കാൻ

ഈ ടി പി കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പൊ ആകെ പിന്നെ കുളമായ ലക്ഷണമാണ് ഇതും നേരത്തെ തന്നെ ഇതുണ്ടെങ്കിൽ പോലും അതൊക്കെ രഹസ്യമായിട്ട് പോകും അല്ല അതാണ് മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ നിയമസഭയിൽ സമ്മിഷനൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ മുഖ്യമന്ത്രി സ്ഥലത്തില്ല ഇന്ന് സാറിന് മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ നിന്ന് കണ്ടൊരു വിഷയത്തിൽ പ്രതികരിക്കുന്നതാണ് മുഖ്യമന്ത്രി സ്പീക്കറും ഇല്ലായിരുന്നു സഭയിൽ ഡെപ്യൂട്ടി സഭ രണ്ടുപേരും ഇല്ല കഴിഞ്ഞ ദിവസം സ്പീക്കറെ സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നില്ല സ്പീക്കറും ഇല്ല അപ്പോൾ ഇന്ന് എം ബി രാജേഷാണ് മന്ത്രി എം ബി രാജേഷാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി പോയി എന്നാണ് പറഞ്ഞത് ആ പോയ ആളാണ് പോയിക്കാണ് അപ്പോൾ ഏതായാലും ഇത് മാത്രമല്ല ഇത് രസകരമായ കാര്യം നമ്മൾ മൂന്നുപേര പേരെ മനസ്സിലാക്കിയിരുന്നുള്ളു ഇന്ന് പറയുന്ന നാലാമതൊരാൾക്ക് വേണ്ടി ട്രൗസർ മനോജെന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയും പിന്നെ ഒരു ജാ ഈ പുറത്തിറക്കാൻ ശ്രമിച്ചുവെന്നും ഇക്കാര്യത്തിൽ കെ കെ രമയുടെ തന്നെ അഭിപ്രായം കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എന്ന് അപ്പം ഇത് അതാ അവരിന്നെ അറിഞ്ഞപ്പോഴാണിത് അപ്പം ഇത് ഇത് ആരും അറിയാം ഇപ്പം എന്താണ് സംഭവിച്ചേക്കുന്നത് ജയിലിലെ കണ്ണൂർ ജയിലിലെ നാല് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് അവിടുത്തെന്തോ സൂപ്പറുണ്ടോ ആരൊക്കെയാണ് സസ്പെൻഡ് ചെയ്ത് പക്ഷേ ഇത് അവിടുത്തെ ജയിൽ ഉപദേശക സമിതി എന്നൊരു പ്രസ്ഥാനമുണ്ട് ഇത് രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തനം ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇവരും കൂടെ യോഗം കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് ഈ ലിസ്റ്റൊക്കെ ഈ ലിസ്റ്റിൽ പി ജയരാജൻ അംഗമാണ് ഈ പട്ടി ഈ കമ്മിറ്റിയിൽ ഈ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജൻ അംഗമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ജയിൽസ് ഒപ്പണ് രാവിലെ എണീറ്റ് ചാടി എഴുതിയിട്ട് രജിസ്റ്റർ എഴുതിക്കളെന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയ എല്ലാവരും കൂടെ കുറേ പേരെ പേരെഴുതിയെന്ന് വിചാരിക്കുന്ന സ്വന്തം അസംബന്ധമാണത് ഇത് തീർച്ചയായും ഇത് പാർട്ടി തലത്തിൽ തന്നെ ഇത്തരം നീക്കങ്ങൾ നടത്തി കൃത്യമായി ജയിലിൽ അധികൃതരുടെ പേരും അറിയിച്ച് പേരെഴുതിയപ്പിച്ചതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നീട് ഒരു അപകട സാധ്യത ഇവർക്ക് മനസ്സിലായത് ഇത് അറിയാവുന്ന ആരെങ്കിലും ഒരു ഒരുപക്ഷെ സർക്കാരിനെ ഉപദേശിച്ചാണ് കോടതി ലക്ഷ്യമാവാൻ സാധ്യത കാരണം ഈ ഇവർ ശിക്ഷിച്ചാൽ കീഴ്ക്കോടതി വിധിക്കാൻ ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞ് ഇരുപത് വർഷത്തേക്ക് അവർ പുറത്തുവിടരുതെന്നാണ് ഇളവുകളും പാടില്ല പാടില്ലെന്നാണ് അങ്ങനെയുള്ള ഒരാളെ പുറത്ത് വിട്ടാലും കോടതി ലക്ഷ്യമാവും നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൊടുക്കും എന്നാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി കൊടുങ്ങിയെന്നാണ് സർക്കാർ കൊടുങ്ങിയില്ല ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ നോക്കുക ഇപ്പൊ കൊലപാതകം ചെയ്താലും സുഖമായിട്ട് ഇടക്കുള്ള ഇപ്പൊ നമ്മളൊരു വിദേശത്തെ ജോലിക്ക് പോകുന്ന തല ജയിലിലേക്ക് പോകുന്നത്

നമുക്ക് ഇവിടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കിട്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പറയാതിരുന്നാൽ പറഞ്ഞു പോകുന്നില്ല ചില വാക്കുകൾ നമുക്ക് പറയാൻ കിട്ടുന്നില്ല ഈ പക്ഷേ നമ്മൾ ഇന്നും ഈ ഇത് സംബന്ധിച്ചപ്പോ പ്രതികൾ ഒരു പക്ഷേ ഇവർക്ക് ഭയം കാണും ഇവർക്ക് ഭയം കാണും സർക്കാരിന് അല്ലെങ്കിൽ സി പി ഐ നേതാക്കൾക്ക് ഈ പ്രതികളെ ഇവർ ഇനി ഇരുപത് വർഷം ജയിലിൽ ജയിൽ എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വർഷങ്ങളാണ് അപ്പൊ ഇവർ പിന്നെ കലിയേറി അവസാനം യഥാർത്ഥത്തിൽ എന്താണ് ഇത് നടന്നുള്ള കാര്യങ്ങളെ വിളിച്ച് പറഞ്ഞാൽ പ്രതികളെക്കാളും കൂടുതൽ അവർക്ക് ആവശ്യം ചില അവരുടെ കാരണം നാവിൻ തുമ്പത്താണ് ഓരോ പേരുകൾ നിൽക്കുന്നത് മാത്രമല്ല നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് ഇപ്പം ടി പി കേസ് ഉണ്ടായി പ്രതികളെ പിടിച്ചു അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു പക്ഷേ ടി പി കേസിലെ ഗൂഢാലോചനയായി ബന്ധപ്പെട്ട കാര്യം വലിയ പുറത്തു വന്നിട്ടില്ല അതന്വേഷണം അത് നേരെ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ടി പി കെ സി നടത്തിയത് ആര് ഇത് ഗൂഢാലോചന നടത്താതെ ഇങ്ങനെ കൊല്ലം പറഞ്ഞേക്കില്ലല്ലോ ആര് അപ്പോൾ ഏത് കൊലപാതകം നടക്കുമ്പോഴും നമ്മുടെ ഗൂഢാലോചന ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് അന്വേഷിക്കാൻ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന കക്ഷികൾ ആൾ ചിലറക്കാരല്ല ഇവരെല്ലാവരും പാർട്ടിക്കാരും ആവണമെന്നില്ല ചിലപ്പം വാടക കൊണ്ടുള്ള ആയിരിക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കാശോന്നുള്ള വേറെ ഒരു പ്രതിബദ്ധതയുടെ ആവശ്യമില്ല എങ്ങനെയെങ്കിലും ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസും ഇവരെ നേതാക്കന്മാരുടെ പങ്ക് വിളിച്ചു പറഞ്ഞ് തീർന്നില്ലേ അപ്പോൾ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഇവിടെ ഭൂമിയിൽ ഇല്ലാത്ത ടി പി യന്ത്രശേഖരകൾ ശക്തനാണെന്ന് നമ്മളൊപ്പം ഇല്ലാത്ത എന്ന് മനസ്സിലായില്ലേ കാരണം അതുമായി ബന്ധപ്പെട്ട് ഈ ക്രൂരം ചെയ്ത ഒരൊറ്റ ഒറ്റ എണ്ണത്തിലും മനസമാനം ഇല്ലാതായെന്ന് മനസ്സിലായില്ലേ ഇപ്പോഴും അപ്പോൾ അതാണ് നമ്മൾ ഈ എന്തായാലും കൊന്നാ പാവം തിന്നാ തീരുമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത് അനുഭവിച്ചു തീരുമെന്നാണ് അത് അല്ലാതെ കൊന്നാൽ തിന്നാ തീരുമെന്നുള്ളതിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ ആരെങ്കിലും കൊന്നാൽ അതിൻ്റെ പാവം നമ്മളെ പിന്തുടര തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത്രയും ഉദാഹരണങ്ങളുണ്ടത് അപ്പോൾ അത് കൃത്യമായി ഇവരൊക്കെ ഇനി എത്ര ഭീകര കക്ഷികളാണെങ്കിലും മാത്രമല്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടെ ഉള്ളത് ഇപ്പോൾ പി ജയരാജനും ഈ മനു തോമസ് എന്ന് പറഞ്ഞ ഡി എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന പാർട്ടി വിട്ടുപോയ ആളും തമ്മിൽ ഇപ്പം നടക്കുന്ന തർക്കങ്ങളാണ് ഈ തർക്കത്തിൽ ഇപ്പോൾ ഈ മനു തോമസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വി പി ജയരാജൻ്റെ പേരിൽ ജയരാജൻ മറുപടി പറയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ ജില്ലാ സെക്രട്ടറി എം പി ജയരാജനെ സംബന്ധിച്ച നിലപാടൊക്കെ പാർട്ടി വ്യക്തമാക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനും പി ജയരാജൻ നിലപാട് വ്യക്തമാക്കാൻ പോയി എന്നുള്ള ചോദ്യം പാർട്ടിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മനു തോമസ് പറയുന്നത് ഈ പിന്നെ അന് മറ്റേ അർജുനായെങ്കിൽ ആകാശത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ കക്ഷികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഈ മനു മനുതോമസിനെ ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് അയാൾ പറയുന്നത് മാത്രവുമല്ല ഈ പി ജയരാജനെ അതിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവർ പാരോൺ ഉന്നയിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത സംഘമായിട്ട് അവർക്കെല്ലാം ബന്ധമുണ്ട് എന്നൊക്കെ കണ്ണൂർ കേന്ദ്രമൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കരിപ്പൂരൊക്കെ ഉള്ള സ്വർണം പൊട്ടിക്കൽ എന്നാണ് അതിൻ്റെ പേര് അല്ലേ ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന് പൊട്ടി ഈ പൊട്ടിക്കലുകാരുടെയൊക്കെ ആ നേതാക്കന്മാരുമായി ഇവർക്കെല്ലാം ബന്ധമുണ്ടെന്നും ഈ മനുഷ്യമസ് ആരോപിക്കുന്നു തിരിച്ചങ്ങോട്ട് അപ്പോൾ ഇത് നമ്മൾ സ്വാഭാവികയും ഒരു കാര്യം കൂടെ സംശയിക്കേണ്ടി വരും ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പം കുറച്ചൊരു വീഴ്ചയുടെ കാലമാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന് പിണറായി വിജയന് വലിയ വില പാർട്ടിക്കകത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ പി ജയരാനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏതാണ്ട് പേര് ഒതുക്കി നിർത്തിയിരിക്കണം പാർട്ടിയിൽ കണ്ണൂരിൽ അദ്ദേഹത്തിന് ഉയർന്ന ഒരാളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കലാപരിപാടികളാണ് ഇപ്പം നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതീവ സങ്കീർണമാണ് നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത തലങ്ങളിലായിരിക്കും അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് ഈ പൊതുജനങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ഇത്രയും അകന്നു പാർട്ടിയിലൊക്കെ ഇത്രയും കുറെ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് എല്ലാ ലൂസ് സ്റ്റോക്കും എടുത്ത് മനസ്സിലാവും നമ്മൾ ഓരോ വാർത്തകൾ സൃഷ്ടിക്കുന്നതല്ല അല്ലാതെ നമുക്ക് കയ്യിലേക്ക് വരുന്ന വാർത്തകൾ ആണല്ലോ അതിനനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഓരോ വാർത്തകൾ പറയുന്നത് ഇന്ന് തന്നെ ഈ ഒരു കാര്യം പറയുമ്പോഴും ടി പി കാര്യം ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതിനകത്ത് ഈ കൊലപാതക പ്രതികളെല്ലാം തന്നെ എല്ലാവരും നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയല്ലോ ഇതുപോലെ കാരണം അതെ പിടെ നമുക്കറിയാം അതിക്രൂരം എന്ന് പറയാൻ പറ്റും നമുക്ക് അതിനും അപ്പറമുള്ള വാക്കുകളാണ് കാരണം നമുക്ക് അമ്പത്തൊന്ന് വെട്ടുകൾ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒരുപക്ഷെ ആ ബോഡി കാണുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ ആ കണ്ടവർക്ക് ചിലപ്പോൾ എത്രത്തോളം പൈശാചികമായിട്ടുള്ള മനുഷ്യന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലൊക്കെയാണ് ചെയ്തത് മാത്രമല്ല അന്ന് അവിടെ അന്ന് നമ്മൾ മറ്റൊരു ചാനലിലായി ജോലി ചെയ്തിരുന്നത് അന്ന് അവിടെ നമ്മുടെ കണ്ണൂരിലെ റിപ്പോർട്ടർ പറഞ്ഞാണ് എത്രയോ സമയമെടുത്തു എന്നാണ് ഇത് കെട്ടി ഒരു ഒരു അങ്ങനെയുള്ളവരെയാണ് ഇപ്പൊ ഇളവുകൾ നൽകുന്നത് അതായത് പ്രധാനമന്ത്രി മറ്റേ ആസാദിക്ക് അമൃത് ഭാഗമായിട്ടുള്ള പ്രതികൾക്ക് ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് അതിനകത്ത് മനസ്സിലാക്കേണ്ട വേറെ എത്രയോ ആൾക്കാർ ചിലപ്പം ഇതിനകത്തന്നെ അർഹതപ്പെട്ടവർക്ക് കൂടെ പേര് നാല് പേര് അഞ്ചു പേര് അല്ലെങ്കിൽ ഇവരെ ഇഷ്ടം ടി പി വധക്കേസ് മാത്രമായിട്ട് ഇത്രയും സംഗീകർണമായ ഇത്രയും സെൻസേഷണൽ കേസായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വാർത്തകൾ അതിലേക്ക് ഒതുക്കുന്നത് മാത്രമല്ല ഈ സർക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ഇഷ്ടക്കാരായിട്ടുള്ള പ്രതികളായിരിക്കും എത്ര പേര് അതിനകത്ത് കാണും ഈ ഒരു നൂറ് പേര് ഇതിനകത്ത് ഒരു നൂറ് പേർക്ക് ഇളവുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തൊണ്ണൂറ് പേര് സർക്കാരിന്റെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ജീവൻ പ്രണയപ്പെട്ടവർക്ക് ഈ ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി ജീവൻ പ്രണയപച്ചവരായിരിക്കും അവർക്ക് രാഷ്ട്രീയം അതിനകത്ത് രാഷ്ട്രീയം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഒന്നുമില്ലാത്തവർക്ക് ചിലപ്പോൾ കിട്ടും കാരണം നിസ്സഹായത കൊണ്ട് ചിലപ്പോൾ മോളെ പീഡിപ്പിച്ചതിനെ കൊന്നവനൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതാ നീതി കിട്ടേണ്ടത് സത്യം അതായത് ഇതിനകത്ത് പറയാൻ പാടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കുറേ പേരും കൂടെയുണ്ട് അതിനകത്ത് അതായത് അബദ്ധത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ തന്നെ കുടുങ്ങിപ്പോയവരുണ്ടാവും അതിനകത്ത് അതെ പിന്നെ ഒരു ഒരുപക്ഷെ നിയമത്തിൽ എല്ലാവർക്കും അറിയാം നിയമത്തിനുള്ള അതുപോലെ തന്നെ അതിനുശേഷം ട്രാക്ക് റെക്കോർഡ് അതായത് നല്ല രീതിയിൽ ഇപ്പം ജയിലിനകത്ത് പോലും സ്ഥല സ്വഭാവം കണക്കാക്കി നടക്കുന്നവരൊക്കെ അവർക്കൊക്കെ ഈ ഒരു ഇത് മാറിപ്പോവുകയാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് ഈ ഇത്രയും നിഷ്ഠൂരന്മാർക്കൊക്കെ കിട്ടുന്നത് ഈ ഒരു കിട്ടാൻ അതൊക്കെയാണ് അല്ല ഈ ഇത്തരം കക്ഷികൾ ഇവർ മാത്രം ടി പി കേസിലെ പ്രതികളെ നമുക്കറിയില്ല അവർ കൊണ്ടുപാർപ്പിച്ച ജയിലിലല്ല ഒരു പ്രശ്നക്കാരായിരുന്നു അവിടെയല്ല ഇവരാധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു അവരാണ് രാജാക്കന്മാർ ഞങ്ങൾ ജയിലിൽ ഞങ്ങളങ്ങോട്ട് ഭരിച്ചോളാം ഞങ്ങൾ നിയന്ത്രിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോയില്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അവരെ ആളുകളെല്ലാവരും വന്ന് കാണുന്നു ലഹരി ഉപയോഗിക്കുന്നു അവര് അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നു ബാക്കി ഈ സ്വർണ്ണം പൊട്ടിക്കലിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ജയിലിൽ നിന്നാണ് അപ്പോൾ ഇതൊക്കെ അതായത് ലോകത്താണ് ഇതൊക്കെ സംഭവിക്കുന്ന ഒള്ളതാണ് ഇവരൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ഈ നേതാക്കന്മാർക്കെ മിനിറ്റിന് മിനിട്ടിന് ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോയി പറന്ന് അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനോ എന്ന പേരിൽ പോകുന്നുണ്ടല്ലോ ഇവർ ആണെങ്കിലും അവിടെ അന്വേഷിക്കുന്നുണ്ട് അവിടെ കുറ്റവാളികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പോലും ഇവർ എത്രത്തോളം പോകുന്നുണ്ട് അവിടുത്തെ ജയിലുകൾ എങ്ങനെയാണ് അവിടെ സംവിധാനം എങ്ങനെയാണെന്നൊക്കെ ഇവർ അന്വേഷിക്കേണ്ടതാണ് ഇവിടെ ഇത്രയും ഇവർക്കെല്ലാം ഇത്രയും ആനൂല്യങ്ങളും കൊടുത്ത് ഈ ഇങ്ങനെ വളരെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും പറയണു ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചു നിർത്തുന്നത് അവരെ കൊലകൊല്ലികളെ ഇപ്പം കൊല്ലാൻ നടക്കുന്ന കുറച്ച് പേരാണ് ഇപ്പം കൊല്ലാൻ വേണ്ടിയും തല്ലാൻ വേണ്ടി നിൽക്കുന്ന അവരൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ അവരില്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പം കയ്യൂക്കും തണ്ടിയേടോ കാണിക്കാനോ അവർക്ക് മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പൊ എസ് എഫ് ഐയിലും ഒക്കെ കണ്ട അങ്ങനെയല്ലേ അവരങ്ങനെ കാണിച്ചാണ് അവര് പിടിച്ചു നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ജനകീയ മുഖോളെ തിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് വരുന്ന നമുക്ക് മുമ്പിൽ വരുന്ന നേതാക്കൾക്ക് ഒരിക്കലും മുഷ്ടിച്ചുരുട്ടിയെ പൈസ മേടിക്കാറില്ല ഇതിനൊക്കെ ഈ ആൾക്കാരെ തന്നെ വിടണം ഈ ഗുണ്ടകളെ തനി ഗുണ്ടകളെ തന്നെ അതാണ് ഈ കോറി മാഫിയ മറ്റേ ഓരോ മാഫികകളുണ്ടല്ലോ മണൽ മാഫിയ മറ്റേ ഒന്നും പറഞ്ഞ നടക്കുന്ന മണ്ണ് മാഫിയ മാഫിയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മാഫികകളുണ്ട് പണ്ടൊക്കെ ഈ രാഷ്ട്രീയക്കാര്യ സ്ഥിരം ഈ പൈസ പിരിക്കുവാനായിരുന്നു ഈ ചാര ഷാപ്പ് കോൺട്രാക്ടർമാരെ ഷാപ്പ് ഷാപ്പ് ഇപ്പൊ ഷാപ്പ് ഇല്ല ചാര ഇല്ലല്ലോ പിന്നെ ഉള്ളത് ബാറും മുരാളിയരാണ് അവര് പറഞ്ഞ പറഞ്ഞില്ല ഇടയ്ക്ക് ഒരു നേതാവിന്റെ ഓടിയൊക്കെ പുറത്തു വന്നു കണ്ടില്ലേ അപ്പൊ അതുപോലെത്താണ് അവരവസ്ഥ എന്നാലും ബാറുകളുടെ എണ്ണത്തിനൊരു പരിമിതിയുണ്ട് പണ്ട് ചാലപ്പ് അങ്ങനെയല്ല ഇഷ്ടം പോലെ പൈസ ഇരിക്കായിരുന്നു പിന്നെ ഇവരെ പുതിയ ആശ്രയം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ് ഈ കുറയും ഈ മണ്ണ് മാഫിയും മണൽ മാഫിയൊക്കെ തന്നെയാണ് അവരിന്തെങ്കിലും പൈസ വായിക്കണം അപ്പം അതുകൊണ്ട് അവർക്ക് എന്തും കാണിക്കാം ഇപ്പോൾ ചില സ്ഥലത്ത് ഇത് മണ്ണെടുത്താൽ നമുക്കൊന്നും സാധാരണ ഞങ്ങൾ ചോദിക്കാൻ വന്നാൽ ഈ ഹിറ്റാച്ച് ഉണ്ടെന്ന് ചോദിക്കാൻ വന്നാൽ ഇടിച്ച് കൊല്ലുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യുന്നത് അവർ രാഷ്ട്രീയക്കാർ പ്രദർശനിക്കാൻ പറ്റില്ല ഇല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം തലകൊണ്ട് ചിന്തിക്കുന്നവരല്ല കയ്യൂക്കുള്ളവർക്ക് അതാണ് നോക്കുന്നത് ഇപ്പം നല്ല കയ്യൂക്കുണ്ടെങ്കിൽ അവൻ അടുത്ത ദിവസം മെമ്പർഷിപ്പ് കൊടുത്ത് പാർട്ടിയിലും കിടക്കും പിന്നെ പാർട്ടിയുടെ ഒരു പേര് പറഞ്ഞാണ് പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നത് പശ്ചിമബംഗാളിൽ പശ്ചിമ ബംഗാളിൽ അതാണ് സംഭവിച്ചത് അത് അതാണ് ഇപ്പം സി പി എമ്മിന് അവിടെയൊക്കെ സംഭവിച്ചത് പശ്ചിമബംഗാൾ ഇത് ഇതേ ലൈനായിരുന്നു എല്ലാ കാര്യത്തിലും സഹകന്മാർ നേരിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്നു അവർ ഇടനിലക്കാരാകുന്നു അവർ പൈസ ഉണ്ടാക്കുന്നു എല്ലാം ചെയ്തു പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി ഭരണമൊക്കെ പോയി കഴിഞ്ഞപ്പം ഇവർ വളരെ ബുദ്ധിപൂർവ്വം ഇവർ പലരും കുറെ പേര് തൃണമൂൽ കോൺഗ്രസിൽ പോയി കുറെ പേര് ബി ജെ പിയിലൊക്കെ ചേർന്ന് അത് കാരണം അവിടെ കൊണ്ടാണ് അവിടുത്തേക്കെല്ലാം പതുക്കങ്ങമാറി ഇവിടെയും താമസിയാതെ ഈ ഒരു അവസ്ഥ നടക്കാൻ പോകുന്നത് അത്ര ഇത് ഇത് കറക്റ്റാണ് അത് നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവിടെ ബംഗാളിലെല്ലാം തന്നെ ബൈക്ക് ബ്രിഗേഡിയർമാരുണ്ടാണ് ഈ ഒരു പേരിൽ കാരണം ഇവർ സാമൂഹിക ലക്ഷ്യം രക്ഷ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇപ്പം ഉന്നമനത്തിന് വേണ്ടിയാണ് അവരെ ലോക്കലായിട്ടുള്ള സപ്പോർട്ടിന് വേണ്ടിയാണ് അവരെ ഇറങ്ങിയത് പക്ഷെ പിന്നീട് എന്താ ഇവർ പരസ്പരം തല്ലിക്കൂട്ടി ആൾക്കാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു കൂട്ടി പൈസയും പിരിച്ചു അങ്ങനെയുള്ള രീതിയൊക്കെ ഒക്കെ അവിടെ ഇതുവരെ നേതാക്കന്മാരെ മക്കളെല്ലാം ഇടനിലക്കാരായി അതിൽ വ്യവസായികളായി അവർക്കും പറയാൻ പറ്റും അവർക്ക് ജീവിക്കണ്ടേ അവർ എന്തെങ്കിലും ബിസിനസ് നടത്തട്ടെ എന്ന് പക്ഷേ അവിടുത്തെ നേതാക്കന്മാരുടെ മക്കൾ ഒരു എൺപത് ഉള്ള തന്നെ കോടികളുടെ ബിസിനസ്സ് നടത്തുന്ന വലിയ ബിസിനസ്സുകാരന്മാരായി മാറി പലരും അതേ അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ അന്ന് അന്ന അയാൾക്ക് ഒരു കോടി ഉണ്ടാക്കാൻ ഉണ്ടാക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മളെ നേതാക്കന്മാരുടെ മക്കൾ നൂറും ആയിരം കോടിയായിരിക്കും സംഭവിക്കുന്നത് മനസ്സിലല്ലേ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി എം എന്ന് വെട്ടിരിക്കുന്നത് വല്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞാൽ വിളിക്കാൻ തെച്ച പോലെയാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആകെ പാർട്ടി ഒരു ജനങ്ങളുടെ മുന്നിൽ കുറ്റസമ്മ നടത്തേണ്ടത് എന്നാലും ഗോതമ്പാഷ പറഞ്ഞത് നമ്മൾ ശരി എന്താ തോറ്റുമെന്ന് നന്നായി തോറ്റെന്നാൽ നന്നായി തോറ്റെന്നാ കണ്ടല്ലേ പറഞ്ഞാൽ നന്നായി തോറ്റു ജനങ്ങൾ തോൽപ്പിച്ചു എന്നു വേണം പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഞങ്ങൾ തിരുത്തുന്ന നടപടികളായി മുന്നോട്ട് പോകും ഞങ്ങൾ ഇനി മര്യാദക്കാരാകാന്നൊക്കെ പറഞ്ഞു തൊട്ടു പിന്നാലെയാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത് വാർത്ത പുറത്തു വരുന്നത് ഏഷ്യ വാർത്ത പുറത്തു വരുന്നത് നമ്മൾ തന്നെ ആയിരുന്നു നമ്മൾ എന്ത് നിറീകീടെ അവരുണ്ടായാൽ പോലും അവരുടെ പാർട്ടി വിട്ടൊരു വാർത്തയും പുറത്തു വരില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് അങ്ങ് മാറിയിട്ടുണ്ട് ഇപ്പം മൊത്തത്തിലിവിടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ മറ്റേ എനിക്കൊന്നും നമ്മൾ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്ന കോൺഗ്രസിനേക്കാൾ കട്ടോണിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് ഇപ്പോൾ വരുന്നത് പരസ്പരം വിഴുപ്പലകൾ അലകളും എല്ലാ കൂടെ തന്നെ ഓരോ ഓരോരുത്തർ പറഞ്ഞ വാചകങ്ങളൊക്കെ കൃത്യമായി പുറത്ത് വരും പിന്നെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞാൽ പണ്ട് എല്ലാവരും പറിക്കേ കോൺഗ്രസിൽ കെ പി സി ഒ നടക്കുമ്പോഴ് കെ പി സി ഒ നടന്നുകൊണ്ടിരിക്കണം അതേസമയം തന്നെ ദേശമാനിയിലും കേരളയിലൊക്കെ ആ സംഭാഷണം അതേപോലെ കിട്ടാനുള്ള സംവിധാനം എന്നാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് കിട്ടുമായിരുന്നു മറ്റുള്ള മറ്റുള്ളവർത്തക്കാർക്കും എല്ലാം കിട്ടുമായിരുന്നു കിട്ടിയില്ലെങ്കിൽ അത്ഭുതം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇന്നിപ്പോൾ സി പി എം അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ഇതിനൊക്കെ ഉത്തരവാദികളായ ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കെ സബ്മിഷൻ രമ സമിഷൻ ഉന്നയിക്കുമ്പം മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് അപ്പോൾ സാധാരണ രീതിയിൽ കെ കെ രമ മുഖ്യമന്ത്രി അവർ മുഖാമുഖം സംസാരിക്കുന്നത് അപൂർവമാണ് ഞാൻ കണ്ട് അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അങ്ങനെ സന്ദർഭം വരുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ കെ കെ രമ അടുത്ത ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണ്ടേ അപ്പോൾ അതായിരിക്കും അദ്ദേഹം ഈ കേന്ദ്ര കമ്മിറ്റിയോ നാളെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം ഇന്ന് വൈകുന്നേരത്ത് പോയാലും പോയില്ല ഇന്ന് രാവിലെ പോകേണ്ട കാര്യമില്ല അപ്പോൾ രാവിലെ രാവിലെ തന്നെ അങ്ങ് പോകാൻ ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ജ ഈ ഒളിച്ചോട്ടമാണ് ഇവർ ചെയ്യുന്നത് എസ്കപ്പിസംന്ന് നമ്മൾ പറയാനുള്ള അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ ആരും മുഖം നോക്കാൻ പയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പാർട്ടിയുടെ ദുരവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോരുത്തരായിട്ട് കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ വലിയൊരു വീഴ്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഈ ചെറിയ ചെറിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബംഗാളിൽ പശ്ചിമബംഗാളിലൊക്കെ ഉണ്ടായ ഒരു അവസ്ഥയിലേക്കാണ് ആ പാർട്ടിയുടെ പോകുന്നത് നാമാവശേഷമാകെ പോകും കാരണം ഈ ഒരു നമ്മള് അതിനകത്ത് വലിയ എല്ലാവരും കൂടെ കൂട്ടത്തോടെ വേണമെന്നില്ല ഒന്നോ രണ്ടോ പേര് മതി ആകപ്പാടെ എല്ലാത്തിനും ഇല്ലാതാക്കല് കാരണം അവരുടെ ആശങ്ക പറയുന്നത് ബാക്കിയുള്ള അടികളും ആ പ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും എല്ലാവരും തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോ ഈ നമ്മൾ പറയട്ടെ ഇപ്പൊ മുഖ്യമന്ത്രി ആരോപണ കുറച്ച് പേരും കാരണം ഈ ഒരു പാർട്ടി തന്നെ കേരളത്തിൽ നിന്ന് അങ്ങ് നാമാവശേഷം ആവുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ കേരളത്തിലേ ഉള്ളൂ മറ്റൊരിടത്തും ഇല്ല കേട്ടിടത്തും ഇല്ലാത്ത അവസ്ഥയായി കേരളത്തിൽ നിന്നു തന്നെ പറഞ്ഞിട്ട് കേരളത്തിൽ നിന്നും കൂടെ അവസാനം ഡിസപ്പിയർ ആവും അതാണ് അത് ഈ വാനഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാലോ മാജിക്ക് പറഞ്ഞ വല്ലാത്ത അവസ്ഥയായിപ്പോകും ഇത് പോകും അപ്പോൾ ഇത് ഈ ഒരു വലിയൊരു ഈ ജനസമൂഹത്തെ നോക്കി ഇവർ സത്യം പറഞ്ഞാൽ നമ്മളെ വെല്ലുവിളിയാണ് കാരണം ഈ ഇത്തിരി കുറ്റം ചെയ്ത് ഇത്തിരി ഗുരുതരമായി കുറ്റം ചെയ്ത ഇവരൊക്കെ പിന്നെ വിട്ടയക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തന്നെ അറിയാം ഈ ജയിലിലായാലും എവിടെയാണെങ്കിലും സി പി എം ഭരിക്കുന്ന സമയത്ത് അവരറിയാതെ ഒരു ഇല പോലും വേണങ്ങില്ല അല്ല ജയിൽ സൂപ്രണ്ടും അടുത്ത ദിവസം മകളെ ചേർന്ന് രാവിലെ എണീറ്റ് അങ്ങ് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കില്ല കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതായിരിക്കും പാർട്ടി ഓഫീസിൽ നിന്ന് മാത്രമല്ല ജയിലിലെ ഒരു നല്ലൊരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത നല്ലൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഈ ഒരു പേര് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചത് കാരണം ഒരു ജയിലെന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എത്ര ആയിരത്തോളം ആൾക്കാർ കാണും അതിനകത്ത് ഈ നാല് പേര് അത്രയും സ്പെഷ്യൽ ആയിട്ട് ഒരുമിച്ച് തന്നെ കിട്ടുക ഇപ്പം കെ കെ രാമ പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാക്കിയെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഒരാൾക്കും കൂടെ വിട്ടയക്കാനുള്ള ശ്രമം അവർ നടത്തി എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു കാര്യം അത്രയും ജനകീയം അല്ലാതെ തന്നെ പലരും അറിയാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ എഴുതി തള്ളും അവരെക്കുറിച്ച് ചോദിക്കാനും പറയാൻ ആരും കാണും ചിലപ്പോൾ ആ കുടുംബം മാത്രമായി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇതിനകത്ത് ഇപ്പൊ സാഹചര്യം പോലും കൊണ്ട് പ്രതികളാകേണ്ടി വന്നവർ പോലും ഉണ്ട് പോലുള്ളവരുണ്ട് കാരണം നിയമത്തിന് മുന്നിലും രക്ഷയില്ലാതെ ഇപ്പം ഒന്നുകൊണ്ടും രക്ഷയില്ലാതെ തോറ്റുപോയരുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു പരിഗണന കിട്ടേണ്ടതാണ് പക്ഷെ ആ ഒരു ഇത് കിട്ടാതെയാണ് ഇവിടെ ഇങ്ങനെ കുറെ പേരിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് അത് അത് നമ്മൾ നമ്മൾ തള്ളേണ്ട ഒരു വിഷയമല്ല അല്ലല്ല ഒരിക്കലും അല്ല മാത്രമല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കണ്ണൂരാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഈ ജയരാജൻ്റെ വിഷയത്തിലാണെങ്കിൽ പി ജയരാജൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ മറ്റേ ഈ സ്വർണ്ണക്കടത്ത് സംഘം എന്ന് പറഞ്ഞാലും അവിടുത്തെ മുൻ ഡി എഫ് ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ തന്നെ അവർ അവർ കണ്ണൂരിലാണ് ഈ സംഭവം നടക്കാൻ നമ്മൾ പ്രത്യേകം ഓർക്കണം തീക്കട്ടയിൽ ഉറമ്പരിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതുതന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് മുമ്പൊരിക്കലും കണ്ണൂരിൽ നിന്ന് ഇത്രയും സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാകാറില്ല അതൊക്കെ അവരെ ഒതുക്കിക്കളേ അവിടെ വെച്ചു തന്നെ അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ വനതോമസിനെ പോലെ ഒരാൾക്ക് പരസ്യമായിട്ട് ഇറങ്ങി പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യം കാണുമായിരിക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ പി ജയരാജനെ ഏതാണ്ട് ഈ ഒതുക്കാനുള്ള ശ്രമം ഇവർ പലതവണയെ നടത്തിക്കൊണ്ടിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല ചിലവാനുള്ള സാധ്യതകൾ കളയാൻ പറ്റില്ല കാര്യം സി പി എം ആണ് കാര്യം അവർ ഒരിഷ്ടമല്ലാത്ത ഒരാളിനെ ഒതുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് മാർഗവും കണ്ടുപിടിക്കും അപ്പം ഈ ജയിലുപദേശ സമിതി അംഗം പി പി ജയരാജനാണ് അപ്പൊ പി ജയരാജൻ അറിയാതെ എന്തായാലും ഇങ്ങനെ ലിസ്റ്റ് പോകില്ലായിരിക്കും അത് അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ കോടതി വിട്ടയക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ആ ഒരു വിലക്ക് അറിയാൻ പാടില്ലാതെ എങ്ങനെയാണോ അത് ജയരാജൻ അറിയൂടില്ല അവിടെയുള്ള പോലീസുകാർക്ക് സൂപ്പർ ഇവർക്ക് നിയമം എന്തോ പഠിക്കേണ്ടവരും കൂടിയല്ലേ അല്ലേ അത് അല്ല അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതൊക്കെ ഈ വളർത്തീവര് ജയിൽ ജീവനക്കാരൊക്കെ തന്നെ ഇതൊക്കെ പാർട്ടിക്ക് വിശ്വസ്ഥരാണോന്നറിയാൻ പറ്റില്ല അതെന്തായാലും ആയിരിക്കും കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ജയിലിൽ തീർച്ചയായിട്ടും ചിലപ്പോ എല്ലാവരും ചിലപ്പോ അങ്ങനെ പാർട്ടിയുടെ വിധേയരാവണമെന്നില്ല കാരണം സാഹചര്യം കൊണ്ട് അവരെ ഇപ്പൊ നേരത്തെ പറയ ഭീഷണിക്കും അല്ലെങ്കിൽ അങ്ങനെ ആ നിമിത്തം കാരണം ഇപ്പം പേടി കൊണ്ട് ചെയ്ത് ചെയ്തതായിരിക്കും അവർ ചിലപ്പോ ഇതിനകത്ത് വെറും നമുക്ക് കളിപ്പാവകൾ എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല ഇവിടെ ചിന്തിക്കുന്നവരൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അതങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സർക്കാർ പറയും അതങ്ങ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒരു പാർട്ടി പറയും അത് അതാണ് സി പി ഐ നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവർ പറയുന്നതാണെങ്കിലും ഒക്കെ തന്നെ ആ ഇതിലാണല്ലോ ഞങ്ങൾ അത് പറയും മര്യാദയ്ക്ക് അനുസരിച്ചോളണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ എന്താണ് ഈ മനു തോമസിനും ഈ മറ്റേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളായി ഭീഷണി അയച്ചു കത്തയച്ചു എന്നാണ് പറയുന്നത് പിന്നെ പാർട്ടി അറിയാമല്ലോ അത് മര്യാദ ഇരുന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് ഈ മനോ തോമസ് നേരത്തെ അവിടുത്തെ ഡി എഫ് എ നേതാവ് തന്നെ ആയിരുന്നുകൊണ്ട് ഇവരെക്കുറിച്ച് കന്നിട്ട് അറിയാമായിരിക്കാം അദ്ദേഹം ഒരു പ്രമുഖ ഡി എഫ് എ നേതാവിനെ കുറിച്ച് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു ഈ സ്വർണ്ണഘടക സംഘമായി ബന്ധമുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂരിൽ ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരുപാട് വലിയ നേതാക്കന്മാർ ജനിച്ച് അവർ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് കണ്ണൂർ അപ്പം അങ്ങനെയുള്ള വളരെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു ജില്ലയിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണഘടത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ ഇത്രയും ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത പ്രതികളെ ഉള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇത് ഇത് വളരെ കഷ്ടമാണ് കാരണം ഇത് അധ്വാനിക്കുന്ന തൊഴിലാളിവർഗത്തിൻ്റെ പ്രസ്ഥാനമാണ് അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നൊക്കെ പറയും പറഞ്ഞിരുന്ന അതേ ആളിൽ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ ഒരു കാലത്ത് അവരുടെ സ്വന്തം ആളായിരുന്ന ഒരു വ്യക്തിയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കുടുംബാകട്ടെ അല്ലെങ്കിൽ കെ കെ രമയുടെ കുടുംബമാകട്ടെ അവരൊക്കെ പാർട്ടി കുടുംബങ്ങളാണല്ല പാർട്ടി പാർട്ടി അനുസരിച്ച് പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രം ജീവിച്ച പാർട്ടിക്ക് വേണ്ടി ജീവിച്ച കുടുംബങ്ങളാണ് അങ്ങനെ കുടുംബത്തിലുള്ള ഒരാളൊന്ന് തെറ്റുമ്പോൾ അയാളെ വക വരുത്തുക അത് അതുപോലെ പിന്നീട് അയാൾ മരിച്ചു കഴിഞ്ഞാലും പിന്നെ കുലംകുത്തി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക പിന്നെ ആ കെ കെ രമേ നിരന്തരമേ അപമാനിക്കുക അപ്പം ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒരു ഒരു ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇതല്ല ജനങ്ങൾ ഈ നമ്മൾ പലപ്പോഴും ലുസ്റ്റോക്ക് പറയാറുള്ളത് ജനങ്ങൾ പൊട്ടന്മാരല്ല അവർക്ക് നല്ല വേറുള്ളവർ തന്നെയാണ് ചിലപ്പോൾ അവർ ഇവർ ഇവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊന്നും മിണ്ടില്ലായിരിക്കാം പക്ഷെ അവർക്ക് ഈ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെ അവരെ ഇഷ്ടം അവിടെ പ്രയോഗിക്കുക അവർക്ക് അറിയാം നന്നായിട്ടാണ് കുത്തിയില്ല അവര് ചെയ്തില്ല ഇവർ വോട്ട് ചെയ്തില്ല എസ് എൻ ഡി പി വോട്ട് ചെയ്തില്ല ഈഴ് വോട്ട് ചെയ്തില്ല നായരെ വോട്ട് ചെയ്തില്ല ക്രിസ്ത്യാനും വോട്ട് ചെയ്തില്ല അത് നാലുകൾ ഗതികേടാണ് ഗതികേടിലേക്കാണ് ഈ പാർട്ടി പോയി എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത് ജാതി ജാതി പേര് പറഞ്ഞ് ആ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ജനങ്ങളാണല്ലോ എന്തിനും ജാതി അടിസ്ഥാനത്തേക്കാണെന്ന് അവർ ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് ഇത്രയും ജാതി പ്രശ്നം ഉള്ളതെന്നാണ് ജാതി വഴക്കുകളാണെങ്കിലും ഈ ജാതിയുടെ പേരുള്ള എല്ലാം ജാതി എല്ലാം ജാതിയാണ് നമ്മൾ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അവർക്ക് അവിടെ വരെ ഗ്രൂപ്പുകളെയും പുസ്തികളെ ഇത്രത്തോളം ജാതി പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ ഗ്രൂപ്പും മറ്റ് താല്പര്യങ്ങളുമൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ ഈ സി പി എം കാണിക്കുമ്പോലത്തെ ജാതിയും പ്രശ്നമൊന്നും അവിടെ ഇല്ല അപ്പോൾ എന്താണെങ്കിലും ഇതൊരു വളരെ വിചിത്രമാണ് കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്നും വരാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളാണ് അതാണ് എത്താം കൃത്യസമയത്ത് എത്തുന്ന ഒരാളാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എത്തിയില്ല സ്പീക്കർ എത്തിയില്ല അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം സി പി എമ്മിൻ്റെ അറിവോടെ തന്നെയാണ് ഈ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നത് വെറുതെ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കുകയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ കേട്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ പുറപ്പെടുന്ന ജീവനക്കാർക്ക് ഇതുതന്നെ സംഭവിക്കും പക്ഷേ അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇവരനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളത് പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമാണ് പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയണമായിരുന്നു എന്നുള്ളതിനാണ് ഇപ്പോഴും നമ്മുടെ ഒരു അഭിപ്രായം അത് പറയാതെ പോയത് ഈ കെ കെ രമയെ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ച ആളിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഇവരെല്ലാം ഓടി രക്ഷപ്പെടുക എന്നുള്ളത് അതൊരു ഇതൊരു ജനാധിപത്യത്തിന് ചേർന്നതല്ല രാഷ്ട്രീയ ഒന്നും തന്നെ ചേർന്നതല്ല എന്താണെങ്കിലും കണ്ണൂരിലെ രാഷ്ട്രീയ സ്ഥിതി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മോശമായ അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തീക്കട്ടിൽ ഉറമ്പരിക്കുക എന്നുള്ള പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പി പി ജയരാജനെതിരെ നടക്കുന്ന നീക്കങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഇതുമായിട്ടെല്ലാം പരസ്പരം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാനാണ് സാധ്യത നമസ്കാരം